രാജ്യത്തെ കടക്കടയിൽ നിന്ന് രക്ഷിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ കാവിവൽക്കരണം അവസാനിപ്പിക്കുക, വിദേശ പ്രചാരണങ്ങളിൽ വിവേചനരഹിതമായ നടപടി സ്വീകരിക്കുക, അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കുക, വർത്തമാനകാല ഇന്ത്യ ഫാസിസ്റ്റ് ഭരണത്തിൽ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര 2024 ഫെബ്രുവരി 14 ഭാഷാ വൈവിധ്യവും സാംസ്കാരിക വൈചാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്ന് എസ് ഡി പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാംബ്ലെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച ജനമുന്നേറ്റ യാത്ര മാർച്ച് 1 തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരാകുമ്പോൾ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജാഥ അംഗങ്ങളായും ജനമുന്നേറ്റ യാത്രയിൽ അണിചേരുകയാണ്. ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പിയുടെ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പൗരസമൂഹമേ, നിങ്ങളെ എവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. മതേതരത്വവും ബഹുസ്വരതയുമാണ് രാജ്യത്തിന്റെ ആത്മാവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാം നമുക്ക്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാഷ്ട്രീയ പൈതൃകം, വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരം. രാഷ്ട്ര സംസ്കൃതിയെ, ഫെഡറലിസത്തെ, ബഹുസ്വരതയെ തകർത്തെറിഞ്ഞ് രാഷ്ട്രഗാത്രത്തെ കുത്തിനോവിക്കാൻ ഒരാളെയും അനുവദിക്കാതെ വൈവിധ്യങ്ങളുടെ പൂന്തോപ്പായ ഇന്ത്യയെ തകർത്ത് കാവിവർണ്ണ ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങളെ സ്വജീവിതം സമർപ്പിച്ചും ശിഥിലമാക്കാൻ കരുത്തും ആർജവും പ്രാപ്തിയും കൈവരിച്ച പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന രാജ്യത്തെ വീണ്ടെടുപ്പിനായുള്ള ജനമുന്നേറ്റ യാത്ര ജനമനസ്സുകൾ കീഴടക്കി ഇതാ കടന്നു വരികയാണ്. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ സർവമൂല്യങ്ങളും തച്ചുടച്ച ഫാസിസത്തിന്റെ നിരാളി കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള എസ് ഡി പിയുടെ ഈ സമര പോരാട്ടത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുക. ജാമ്യമാണ് നിയമം. പൗരാവകാശം ഹനിക്കുന്ന ഭീകര നിയമങ്ങളുടെ ഫാക്ടറിയായി മാറി നമ്മുടെ ഇന്ത്യ. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം രാജ്യഭരണം കൈപ്പിടിയിലൊതുക്കിയ ഫാസിസ്റ്റുകൾ പൗരന്മാരെ ബന്ദികളാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുക്കുകയാണ്. മാനുഷിക പക്ഷത്തിന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ച ഫാസിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ദേശസ്നേഹികളിൽ പലരെയും ബന്ദികളാക്കി ജാമ്യം നിഷേധിച്ച് വിചാരണ നിഷേധിച്ച് തടവറയിലിടുമ്പോൾ ചിലരെ തടവിൽ പോലും വെക്കാൻ സന്നദ്ധതയില്ലാതെ കൊന്നുകളയുന്നു. ഭീതിതമായ ദിനരാത്രങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്ന ഇന്ത്യയിൽ മതം നോക്കി പൗരത്വം നിഷേധിക്കുന്ന CAA, മതാടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തുന്ന മുത്തലാഖ്, വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകശിലാ ധ്രുവ സംസ്കാരം സൃഷ്ടിക്കുന്ന ഏക സിവിൽ കോഡ്, പൗരന്മാരെ അന്യായമായി കയ്യാമം വെച്ച് തടവിലാക്കുന്ന UAPA, NIA ഭീകര നിയമങ്ങൾ, പൗരസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന ഭീകര നിയമങ്ങൾ, രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ദശാസന്ധയിൽ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ എസ് ഡി പി നടത്തുന്ന അനിവാര്യമായ ജനമുന്നേറ്റ യാത്രയിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കാൻ നിങ്ങൾ ഒരാൾക്കും ഏതൊരു കാരണവുമില്ല. ഈ ധാർമ്മിക വിപ്ലവ പോരാട്ടവേദിയിലേക്ക് ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള തീവ്രയജ്ഞത്തിലേക്ക് ഒരടി പോലും പിറകോട്ടു വലിയാത്ത എസ് ഡി പിയുടെ കരുത്തുറ്റ യുവനിരയോടൊപ്പം വരൂ സോദര, നമുക്ക് ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും. ഫെബ്രുവരി 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളുടെ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനഹൃദയങ്ങൾ തൊട്ടുണർത്തി സമാപന ജില്ലയായ തിരുവനന്തപുരത്തേക്ക് നീങ്ങുകയാണ്. വരൂ സഹോദര, രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ജനമുന്നേറ്റ യാത്രയിൽ നമുക്കൊരുമിച്ച് മുന്നേറാം. പ്രിയപ്പെട്ടവരെ, ചങ്ങാത്ത മുതലാളിമാരുടെ പണം രഹസ്യമായി പാർട്ടിയുടെ ഫണ്ടാക്കി മാറ്റാൻ, അവിഹിത മാർഗത്തിലൂടെ കോടികൾ തട്ടിയെടുക്കാൻ, അതുവഴി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ മോഡിയും കുട്ടരും കൊണ്ടുവന്ന കുറുക്കു വഴിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം മോഡി സർക്കാരിന്റെ മൂർധാവിൽ നൽകിയ പ്രഹരമായിരുന്നു ഇലക്ട്രൽ ഫണ്ട് നിരോധനം. ഭരണസുതാര്യതയെന്ന മോഡിയുടെ കപടവാദം പൊളിഞ്ഞതു കണ്ടില്ലേ സോദര?
മോഡി ഭരണം അഴിമതി രഹിതമെന്ന് സുധാര്യമെന്ന് ഇനിയും വാദിക്കാൻ വിദ്ധികൾ മാത്രമേ കഴിയൂ വിത്തും വിളയും വിപണിയും കുത്തകകൾക്ക് തീരഴുതാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2021 ൽ കർഷക മക്കൾ നടത്തിയ 350 ദിവസം നീണ്ട ഐതിഹാസികമായ സമരത്തിൽ 719 കർഷകരാണ് രാജ്യത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണു മരിച്ചത്.